ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റാൻഡം വ്ളോഗ് ആയിട്ടാണ്. കുറെ കുറെ വിശേഷങ്ങളുണ്ട്, അതിന്റെ കൂടെ പ്രത്യേകമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ലൈഫിൽ വന്നൊരു ഹാപ്പി ന്യൂസ് നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ പിള്ളേരൊക്കെ ഒരു മ്യൂസിയം കാണിക്കാനും കൂടി പോകുന്നുണ്ട്, ടോക്കിയോ മെട്രോ മ്യൂസിയം കേട്ടോ. മ്യൂസിയം എന്ന് കേട്ടിട്ട് ബോറിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് കാണാണ്ടിരിക്കരുത്, ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ നമുക്കൊരു കേക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഉണ്ടാക്കിയ കേക്കും കൊണ്ട് നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് പോവാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ആദ്യമായിട്ടാണ് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പൊ കേക്ക് എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കേക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആക്കി തലേ ദിവസം വെച്ചിരുന്നെങ്കിലും ലാസ്റ്റ് മിനിറ്റ് അലങ്കാര പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ബാക്കിയായി കിടക്കായിരുന്നു. അപ്പൊ അതിന് ഫ്രഷ് ഫ്ലവർ ഒക്കെ മേടിക്കാൻ ലാസ്റ്റ് മിനിറ്റ് ഓടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്തു, എല്ലാം കൂടി തിക്കും തിരക്കായ കാരണം എനിക്ക് അവിടേക്ക് പോകുന്ന വീഡിയോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മളൊരു അഞ്ചാറ് ഫാമിലിയാണ് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത്, എല്ലാവരും മലയാളീസ് തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കൂടി കൂടിയപ്പോ അതേ കുട്ടിപ്പട്ടാളങ്ങളുടെ സെറ്റ് തന്നെ അതേ ഇത്രയും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ജിക്കുവിന്റെ ഏകദേശം പ്രായക്കാരാണ്. ഇനി നമ്മുടെ കിച്ചുവാവയുടെ പ്രായക്കാര് അണ്ടർ 2 ഇയേഴ്സിന്റെ ഒരു ഗ്യാങ് വേറെ തന്നെ ഉണ്ട് കേട്ടോ. ഇത്രയും മലയാളീസ് നമ്മൾ തൊട്ടടുത്ത ബിൽഡിംഗിൽ നിന്ന് പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടി തമ്മിൽ കാണലൊക്കെ ഇതേപോലുള്ള ബർത്ത്ഡേ പാർട്ടീസും ഫംഗ്ഷനുകളൊക്കെ വരുമ്പോഴാണ്. അതിപ്പോ ഇവിടെയൊന്നല്ല, നാട്ടിലായാലും എല്ലാവരും ബിസിയാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഓരോ ഗെറ്റ് ടുഗദറും ഫംഗ്ഷനുകളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ കാണൽ വളരെ കുറവാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു കൊറോണ വന്നപ്പോ ഉണ്ടായിരുന്ന ഗെറ്റ് ടുഗദറും കൂടി ഇല്ലാത്ത അവസ്ഥയായി അല്ലേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പതുക്കെ നമ്മൾ നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ബർത്ത്ഡേ പാർട്ടി ആരുടെയാന്ന് പറഞ്ഞില്ലല്ലോ, സനക്കുട്ടിയുടെയും സനക്കുട്ടിയുടെ അമ്മ സാമന്തയുടെയാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരുടെയും ബർത്ത്ഡേ അതേയും ഗ്യാപ്പ് ഇല്ലാതെയായിരുന്നു. അപ്പൊ രണ്ടുപേരുടെയും ഒരുമിച്ചൊരു ഫംഗ്ഷൻ ആക്കി. അപ്പൊ നമ്മളുടെ അടുത്ത കലാപരിപാടി എന്ന് വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കലാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ചെറിയ ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ഒരുമിച്ച് എല്ലാവരും കൂടി പൈസ കളക്ട് ചെയ്തിട്ട് അവർക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ അവരോട് ചോദിച്ചിട്ട് മേടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പൊ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ കളികളും പാട്ടും ഒക്കെ ആയിട്ട് രാത്രി 12 മണി ആയിട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ കുറച്ചൊക്കെ അവിടെ നിന്ന് വീഡിയോസ് എടുത്തു എന്നല്ലാണ്ട് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഈ എക്സ്ക്യൂസ് പറയണതാണ് അല്ലേ. അപ്പൊ ഫുഡൊക്കെ അവർ ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഫ്രണ്ട്സും കൂടി ഹെൽപ്പ് ചെയ്തിട്ട്. എല്ലാതും ദേ ഹോംലി ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബർത്ത്ഡേ പാർട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ കേക്ക് ഓർഡറിന് കേക്ക് ഉണ്ടാക്കിയപ്പോഴുണ്ടല്ലോ കുറച്ച് ക്രീം അധികമായിട്ട് ബാക്കി വന്നു. അപ്പൊ ആ ക്രീം ഞാനൊന്ന് ചെലവാക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണം കേട്ടോ. ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഏത് റെസിപ്പി നോക്കിയിട്ട് കേക്ക് ഉണ്ടാക്കിയാലും ഞാനീ പറയാൻ പോകുന്ന 5-6 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേക്ക് നല്ല ഈവൺ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ബേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 1 കിലോ ബേസിക് വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ ടിപ്സും കൂടി ഷെയർ ചെയ്യാവേ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ 1 കപ്പ് മൈദ ലെവൽ ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക, 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യം എന്തായാലും മസ്റ്റായിട്ടും ഞാൻ അരിച്ചെടുക്കാറുണ്ട്. അത് അരിച്ചെടുക്കുമ്പോൾ അധികം പാത്രങ്ങളൊന്നും മെനക്കെടുത്താണ്ട് ഞാൻ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പേപ്പർ 2 പേപ്പർ എടുക്കും, അതിലേക്ക് മാറ്റി മാറ്റി അരിച്ചെടുക്കുക ചെയ്യുക. എന്നിട്ട് അരിച്ചതിന് ശേഷം അത് പൊതിഞ്ഞ് അവിടെ എടുത്തു വെക്കും. അപ്പോൾ അധികം മെസ്സൊന്നും ഇല്ല, അധികം പാത്രങ്ങളൊന്നും നമ്മളെ വീട്ടിൽ നിറഞ്ഞിട്ടും ഇല്ല.
അതിനുശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷം അതും നന്നായി പൊടിച്ചെടുക്കുക. പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ നന്നായി ചൂടായിട്ടുണ്ടാവും. ചൂടോടെ കൂടെ ഒരിക്കലും ബേക്കിങ്ങിന് യൂസ് ചെയ്ത് അത് ചൂടാറാൻ അനുവദിക്കണം. മിക്സിയിൽ നിന്ന് തണുത്തതിന് ശേഷം എടുത്തിട്ട് അതും അരിച്ചെടുക്കുക. എന്നുവെച്ചാൽ പഞ്ചസാര പൊടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കട്ടകൾ ഉണ്ടാവും, അപ്പോൾ അതും അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നീടുള്ള മിക്സിംഗ് ഒക്കെ ഈസി ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് പരിപാടികൾ കഴിഞ്ഞു. പഞ്ചസാര ഞാൻ അവിടെ വിരിച്ചിട്ടിട്ടുണ്ടാവും, ചൂടാറിക്കോട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റിങ് തട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ചൂടാക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റോളം അത് പ്രീ ഹീറ്റ് ആവണം. നമുക്കിനി കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതേ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരത്തെ തന്നെ മാറ്റി വെച്ചതാണ് കേട്ടോ. നോർമൽ ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തണുപ്പ് പാടില്ല. അതിനെ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ട നല്ലപോലെ പതഞ്ഞ് വരണം, പക്ഷെ ഓവർ ബീറ്റ് ആവണ്ട കേട്ടോ. ഒരുപാട് നേരിട്ടിട്ട് ബീറ്റ് ചെയ്ത് ഓവർ ബീറ്റ് ആയാലും കുക്കിംഗ് അത്ര ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായി പതഞ്ഞ് വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ മണം കംപ്ലീറ്റ് ആയിട്ട് മാറും കേട്ടോ. അതിനുശേഷം നമ്മൾ പൊടിച്ച് അരിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ആവണം. നല്ല ഒരു വൈറ്റ് കളറിലേക്ക് വരും നമ്മൾ ഈ ബാറ്റർ. അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റായി ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 3/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത്രയും നേരം നമ്മൾ എല്ലാ കാര്യങ്ങളും മിക്സ് ആക്കിയിരുന്നത് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തായിരുന്നു അല്ലേ. പക്ഷെ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഓവർ മിക്സിങ് പാടില്ല കേട്ടോ. കുറച്ച് ഒന്ന് ചെറിയ സ്പീഡിലിട്ടിട്ട് ഒരു 3-4 കറക്കം ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി, ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ കൂട്ടുണ്ടല്ലോ, അതിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് പതുക്കെ സാവധാനത്തിൽ മിക്സ് ആക്കിയെടുക്കുക. ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ആക്കുന്നത്. ഞാനിതിന് മുമ്പ് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ആക്കിയിരുന്നപ്പോൾ കട്ടകട്ടകൾ അവിടെയൊക്കെ എടുക്കുമായിരുന്നു. ഈ വിസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ കട്ടകട്ടകൾ ഇങ്ങനെ കെടുക്കുന്നില്ല, നല്ല രീതിയിൽ തന്നെ മിക്സ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ സർക്കുലർ മോഷനിലാക്കിയിട്ട് നടുവിലേക്ക് ഒരു വെട്ട് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് സ്പാച്ചുല വെച്ച് ചെയ്യണത് കണ്ടിട്ടുണ്ടാവും. അതേ മെത്തേഡിൽ തന്നെ നമ്മൾ വിസ്ക് യൂസ് ചെയ്യണമെന്ന് മാത്രം. സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല് കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇന്നെൻ്റെ കയ്യിൽ പാലില്ലാത്തതുകൊണ്ട് ചേർത്തില്ല. എന്നാൽ കൂടി നല്ല റിസൾട്ടായിരുന്നു കിട്ടിയായിരുന്നത്. ഇപ്പോൾ ചേർത്തതുണ്ടല്ലോ, ബേക്ക് ചെയ്യാൻ പോണതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. വിനീഗർ ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, അതേപോലെ തന്നെ എഗ്ഗിൻ്റെ സ്മെല്ല് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ അത് ബേക്കിങ്ങിന് തൊട്ട് മുമ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മളെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. ഞാനത് വീട്ടിലേക്ക് ആവശ്യത്തിനായ കാരണം ബേക്കിംഗ് പേപ്പർ സൈഡിലൊന്നും ഒട്ടിച്ചില്ല. എല്ലാം ഒഴിച്ചതിന് ശേഷം ഈ ഒരു ടാപ്പിംഗ് അത് മസ്റ്റാണ്. ഞാനൊരു 10-12 അല്ല, അതിൽ കൂടുതൽ തവണയെങ്കിലും ഞാനിങ്ങനെ ടാപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല ലെവലായിട്ട് തന്നെ കിട്ടും. നടുവൊക്കെ അല്ലെങ്കിൽ ഒരുപാട് പൊന്തിയിട്ട് നമ്മളിങ്ങനെ മുറിച്ച് കളയേണ്ടതൊക്കെ ആയിട്ട് വരും. ടിന്നിന് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ബാറ്ററി കറക്റ്റ് പാകത്തിനാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലെവലായിട്ടുള്ള കേക്ക് കിട്ടാൻ ഈ ടാപ്പിംഗ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലേക്ക് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നമുക്ക് വല്ല ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം, ഒന്ന് ഒട്ടിപ്പിടിക്കണമെങ്കിൽ നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. എന്നിട്ട് നമ്മൾ അത് കേക്ക് ടിന്നിൽ നിന്ന് അപ്പോൾ തന്നെ മാറ്റി നമ്മൾ തണുക്കാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ കളർ ഇത്രയ്ക്കും യെല്ലോ ഒന്നല്ല കേട്ടോ, അത് വീഡിയോയിൽ അങ്ങനെയായി പോയതാണ്. അപ്പോൾ ഇത് കറക്റ്റ് കളർ, നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സൈഡിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യുക അല്ലാണ്ട് ചെയ്തപ്പോൾ ഇങ്ങനെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിട്ട് അത് നല്ലൊരു മുരിഞ്ഞ പോലെയായിപ്പോയി സൈഡ്. അല്ലെങ്കിൽ സാധാരണ ഞാൻ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. വീട്ടിലേക്ക് ആവശ്യത്തിനായ കാരണം ഒരു മടി പിടിച്ചു. അപ്പോൾ ഈ കേക്ക് ഇങ്ങനെ ബേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ ചോദിച്ചത്, നമ്മൾ മുമ്പ് എക്സാം എഴുതിയായിരുന്നല്ലോ JLPT, അതിൻ്റെ റിസൾട്ട് എന്നാ വരാമെന്ന്. 21-ാം തീയതി ഈ കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അപ്പോൾ തന്നെ ഇങ്ങനെ നെറ്റിൽ നോക്കി എന്നാൽ റിസൾട്ട് വരാമെന്ന്. അപ്പം ഡാ, പിറ്റേ ദിവസം 22-ാം തീയതിയാണ് റിസൾട്ട് വരാമെന്ന് കാണിച്ചു. അപ്പോൾ ചേട്ടൻ എന്നെ കളിയാക്കുകയും ചെയ്തു, നീ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ, പാസ്സാവുന്ന ഉറപ്പാണല്ലേ എന്നൊക്കെ. എൻ്റെ ദൈവമേ, ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല.
അന്ന് വെളുപ്പിനെ എണീറ്റിട്ട് മൂന്നര നേരത്തെ എനിക്ക് ഇങ്ങനെ ഉറക്കമുണ്ടായിരുന്നില്ല, റിസൾട്ട് വരണമായിരുന്നു. അങ്ങനെ എണീറ്റ് നോക്കിയപ്പോൾ ഉണ്ടടാ പാസ്സായി, ഒരുപാട് സന്തോഷമായി കേട്ടോ. ഞാൻ ഈ എക്സാം പാസ്സായതിൻ്റെ ഫുൾ ക്രെഡിറ്റും ചേട്ടന് മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ, എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ എന്നോട് ചോദിക്കാനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടത്. ഞാൻ വെച്ച് ചേട്ടനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഞാൻ അറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര മടി. എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാനൊന്നും പറ്റില്ല, കോച്ചിങ്ങിന് പോകണമെന്നാലേ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുമായിരുന്നു കേട്ടോ. അയ്യോ ചേട്ടനന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ പോയി എഴുതി, എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് ഇങ്ങനെ പാസ്സായി പോകുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇവിടെ സമ്മർ വെക്കേഷനാണ്, ഒരു മാസമായിട്ടോ. ഓഗസ്റ്റ് 25 പൂട്ടി, ജൂലൈ 25 സ്കൂൾ ഓപ്പൺ ചെയ്യുള്ളൂ. അതിൻ്റെ തിരക്കുകളായിട്ടാണ് ഞാൻ പിള്ളേരുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. ഇങ്ങനെ രണ്ടുപേരും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ടേ എനിക്ക് വിചാരിച്ച പോലെ ഒരു കാര്യം നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വെക്കേഷന് ദൂരേക്ക് ട്രിപ്പൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പിള്ളേരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇട്ടൊരു പ്ലാനാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഒരു സ്റ്റോപ്പേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ടോക്കിയോ മെട്രോ മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ ട്രെയിൻസൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും, അവരെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിക്കണം. മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ അയ്യോ മ്യൂസിയം ബോറിംഗ് ആണല്ലോ എന്ന് ചിന്തിക്കേണ്ട കേട്ടോ. നമ്മുടെ ഇഷ്ടങ്ങളാവില്ലല്ലോ കുട്ടികൾക്ക്. ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോണത് നല്ലതാണ്. പിന്നെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ഇവിടെ. ഇപ്പോൾ പീക്ക് സമ്മറാണ്. ഇപ്പോൾ ആ സമയത്ത് പുറത്ത് കിടന്ന് കറങ്ങണേലും നല്ലത് ഏതെങ്കിലും അകത്ത് പോയിട്ട് സേഫായിട്ട് ഇങ്ങനെ പതുക്കെ നടന്ന് കാണുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നി. അപ്പോൾ ഇതേ നമ്മൾ കസായി സ്റ്റേഷനിൽ ഇറങ്ങിയത് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണുന്നത് തന്നെയാണ് നമ്മുടെ മെട്രോ മ്യൂസിയം കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിന് ഇവിടെ വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ മെഷീൻസ് ഉണ്ടാവും കേട്ടോ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അഡൽസിനാവുന്നത് 220 yen ആണ് ഒരാൾക്ക്, കുട്ടികൾക്ക് 100 yen. കിച്ചുവാവിക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ടിക്കറ്റ് ഇതേ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ട്രെയിൻ മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻ സെറ്റപ്പിലാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഇതേ അതിൽ കിട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ അവിടെ ഡോർ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാം. ഇത് കയറുമ്പോൾ തന്നെ ഇതേ രണ്ട് ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അത് കാണുമ്പോൾ നല്ല ഇഷ്ടവും അതിൻ്റെ അകത്ത് കയറുമൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക്. പിന്നെ കുറച്ച് ആദ്യത്തെ കുറച്ച് ഏരിയാസ് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി. പക്ഷെ പിന്നീട് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്ന കോയൻ എന്ന് പറയണത് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ടിക്കറ്റ് ഇട്ട് കയറുന്നുണ്ടല്ലോ ട്രെയിനിലൊക്കെ. അപ്പോൾ ആദ്യം ഇതേപോലത്തെ ഹോളുള്ള ഈ ഒരു കോയിൻ ഇട്ടിട്ടാണ് അത്ര ട്രെയിനിലൊക്കെ കയറാറ്. എല്ലാ സ്ഥലത്തും തന്നെ ജാപ്പനീസിലും ഇംഗ്ലീഷിലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ അവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാനും പറ്റും കേട്ടോ. അതും ഇംഗ്ലീഷിലും ജാപ്പനീസിലും ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടങ്ങളിലത്തെ ട്രെയിനിൻ്റെ ഒരു ലുക്ക്. ഇങ്ങനെ ലോങ് സീറ്റ് ആയിരിക്കും രണ്ട് സൈഡിലായിട്ട്. പല ട്രെയിനും പലതരമുണ്ട്. കോമൺ ആയിട്ട് കാണുന്നത് ഈ ഒരു മോഡൽ തന്നെയാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പിള്ളേർക്ക് ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, അതേപോലെ തന്നെ എൻജോയ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ ടിക്കറ്റ് ഗേറ്റ് നമ്മൾ ഇവിടേക്ക് എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ടിക്കറ്റ് ഇതിലേക്ക് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഡോർ ഓപ്പൺ ആവുന്നത്. പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു അത്ര. ഒരു കോയിൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കറങ്ങും, അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡ് ട്രെയിനിൽ നമ്മൾ കയറിയതാണ്. അതിൻ്റെ തൊട്ടടുത്ത് കിടന്നേരുന്ന യെല്ലോ ട്രെയിനിൽ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അതിൽ ഇതേപോലെ കുറച്ച് സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. അതൊരു കിമോണോ ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു ജാപ്പനീസ് ഫാമിലിയുടെ ഒരു സ്റ്റാച്യു ആണ്.
ഇതാണ് അണ്ടർഗ്രൗണ്ടിലെ അത്ഭുതം എന്ന് പറയണത് അല്ലെ. അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ നമ്മള് സബ്വേ ട്രെയിൻസ് ഒക്കെ പോവില്ലേ, അതൊക്കെ എങ്ങനെയാണ് പോകുന്നത്, ഇതാണ് ഒരു ഹാഫ് കട്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നിട്ട് ഇതിന്റെ അടിയിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ ഒരുക്കിയത് എന്നൊക്കെ. ചില കുട്ടികൾ അങ്ങനെയായിരിക്കും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എങ്ങനെയായിരിക്കും അത്, ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമുക്കാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ല, നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള കുട്ടികളെ ഇങ്ങനത്തെ മ്യൂസിയത്തിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതാണ് നമ്മളുടെ അണ്ടർഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ സബ്വേ ട്രെയിൻസ് ഒക്കെ പോകില്ലേ, അപ്പൊ ആ ഒരു വേ ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഇത് വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക ചെയ്യുക, അപ്പൊ നമ്മുടെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ നീങ്ങി നീങ്ങി പോകും. അങ്ങനെ പിന്നീട് ആ മണ്ണ് മാറ്റുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഡെമോ കാണിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. മ്യൂസിയത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഇൻഫോർമേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലർക്ക് ഇത്തിരി ബോറടിക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പിന്നീട് ഉള്ള സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കേട്ടോ. ട്രെയിൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ സ്റ്റേഷനിലിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കൺട്രോളൊക്കെ ചെയ്യില്ലേ, അപ്പൊ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ. അത് പിന്നീട് കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി, ജിക്കുന്ന ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോ ട്രെയിൻ ഡ്രൈവ് ചെയ്ത് ശരിക്കും ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തുന്ന ഇതുവരെ ഉള്ള ഒരു കാര്യങ്ങള് നമുക്ക് ഒരു സ്റ്റാഫും കൂടെ നിന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഇവിടെ വന്നിട്ട് കിച്ചുവാവ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു സംഭവം കണ്ടിട്ടാണ് കേട്ടോ. നമ്മുടെ മെട്രോ ട്രെയിൻസ് അങ്ങോട്ടും കൂടി ഇങ്ങനെ ചീറിപ്പായുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതൊരു ഷോ ആണ്, ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ അവര് ഓൺ ആക്കുന്നുള്ളൂ. ഒരു ചെറിയൊരു ഇന്റർവെൽ ഗ്യാപ്പിലാണ് ഇതിങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തോ ഭാഗ്യത്തിന് അത് കാണാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതില് നമുക്ക് ഇൻസ്ട്രക്ടേഴ്സ് സൈഡിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരും. പക്ഷേ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പം എന്തായാലും ട്രെയിനിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ, ട്രെയിനിന് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുപോകണം. അപ്പോൾ നല്ല വേർത്താണ്, 220 NA അല്ലെങ്കിൽ കുട്ടികൾക്ക് 100 NA ഉള്ളൂ. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് ഇത് നല്ല വേർത്തായിട്ടുള്ളൊരു പ്ലേസ് ആണ്, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇത്തിരി വലിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനലിലേക്ക് പുതിയതായിട്ട് വന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.